പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കും ഭരണപക്ഷ നിസ്സംഗതയ്ക്കുമിടയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. നയപ്രഖ്യാപനം മുഴുവൻ വായിച്ചില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തോട് ക്ഷുഭിതനുമായി. ഗവർണറും സർക്കാരും തമ്മിൽ കൊടുക്കൽ വാങ്ങലെന്ന വി ഡി സതീശൻ. പ്രതിപക്ഷം ഗവർണറുടേത് ബാലിച്ച നടപടിയെന്ന് എ കെ ബാലനും വ്യക്തമാക്കുന്നു. ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി ഗവർണറെ അനുനയിപ്പിച്ച സി പി എം നടപടി ശരിയായില്ലെന്നാണ് കാനം രാജേന്ദ്രൻ പറയുന്നത്. പൊതുവേദി ഇന്ന് ഈ വിഷയമാണ് പരിശോധിക്കുന്നത്. വഴങ്ങി സർക്കാർ, ആഞ്ഞടിച്ച് പ്രതിപക്ഷം, തുടരുമോ പോരെ? പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 3542 1000. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഗവർണറുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്കൊന്ന് കാണാം. നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ ഗോബാക്ക് വിളിച്ച് പ്രതിഷേധിച്ച പ്രതിപക്ഷത്തോട് ക്ഷുഭിതനായാണെന്ന് ഗവർണർ പ്രതികരിച്ചത്. തൻ്റെ അവകാശമാണ് നയപ്രഖ്യാപന പ്രസംഗമെന്നും പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്വം കാണിക്കണമെന്നായിരുന്നു ഗവർണറുടെ വിമർശനം. യു വിൽ ഹാവ് ദി സെഷൻ ടു ഡിസ്കസ് ഓൾ ദീസ് തിങ്സ്. ദിസ് ഈസ് നോട്ട് ദി ടൈം. നോ, പ്ലീസ്, യു ആർ എ റെസ്പോൺസിബിൾ പേഴ്സൺ, ലീഡർ ഓഫ് അപ്പോസിഷൻ. This session is there. You can discuss everything. Honorable Speaker, sir, Chief Minister, ministers, leaders of the opposition and members, it is my honor and privilege to address this august body of representatives of the people of Kerala. നയപ്രഖ്യാപന പ്രസംഗം നടത്തിയില്ലെങ്കിൽ ഗവർണർ രാജിവെക്കേണ്ടി വരുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. അതിൽ നിന്ന് ഗവർണറെ സർക്കാർ രക്ഷിച്ചു. വിമാനം ഹൈജാക്ക് ചെയ്തതുപോലെയാണ് ഗവർണറുടെ നീക്കം. തോക്കും ബോംബും കാട്ടി ഭീഷണിപ്പെടുത്തി കാര്യം നേടാനാണ് ശ്രമമെന്നും സതീശൻ വിമർശിക്കുന്നു. വിമാനം ഹൈജാക്ക് ചെയ്തിട്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ പോലെയാണ്. പക്ഷെ വിമാനം ഹൈജാക്ക് ചെയ്ത ആളുടെ കയ്യിൽ കളിത്തോക്കായിരുന്നെന്നും ബോംബാണെന്ന് പറഞ്ഞ കാര്യം വെറും ടെന്നീസ് ബോളായിരുന്നെന്നും മനസ്സിലാക്കാൻ ഈ ഗവൺമെൻറ്റിന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഗവൺമെൻറ് ആ ഹൈജാക്ക് ചെയ്ത് പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത ആൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ കൊടുത്തുന്നതുപോലെ ഗവർണർ ഭീഷണിപ്പെടുത്തിയപ്പോൾ അതിന് വഴങ്ങിയത്. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്കാണ് പോകുന്നത്. കണ്ണൂരിൽ നിന്നും സന്തോഷ് എന്ന പ്രേക്ഷകനാണ് ആദ്യം ചേരുന്നത്. സന്തോഷ്, സ്വാഗതം. സന്തോഷി, നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായ അനിശ്ചിതത്വം നമുക്കറിയാം. ഒടുവിൽ ഗവർണർ ഇന്ന് നയപ്രഖ്യാപനം നടത്തി. പക്ഷേ അത് നടത്തിയെങ്കിലും മുഴുവൻ വായിക്കാതെയുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമാണോ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് കണ്ടത്? ഇതിനിടയിൽ പ്രതിപക്ഷത്തോട് ക്ഷുഭിതനായി മാറുന്ന കാഴ്ച കണ്ടു. പ്രതിപക്ഷത്തോട് ക്ഷുഭിതനാകുമ്പോഴും ഭരണപക്ഷം നിസ്സംഗരായിരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ ഇന്നത്തെ ആ നയപ്രഖ്യാപന പ്രസംഗ വേദി തന്നെ നമ്മൾ കണ്ടതാണ് ആ കാഴ്ചകളെല്ലാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ പോര് ഇനിയും തുടരുമോ എന്നുള്ളതാണ് പ്രധാനമായും ചർച്ച ചെയ്യേണ്ട വിഷയം. പ്രത്യേകിച്ചും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വളരെ വലിയ വിമർശനങ്ങളാണല്ലോ ഉയർത്തുന്നത്. ഇതിപ്പോ പ്രതിപക്ഷം പറയുന്നതാണ് ശരിയെന്ന് തോന്നും. കാരണം ഇത് കൊടുക്കൽ വാങ്ങൽ ഒരു സമ്പ്രദായമായി മാറി. കാരണം ഗവർണർ ഒരു കാര്യം, ഗവർണറുടെ കാര്യം നിറവേറാൻ വേണ്ടി ഇന്നലെ ഒരു ദിവസം മൊത്തം ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്തി. അതേ പിണറായി വിജയൻ പോയി അവിടെ കാലു പിടിച്ച് ഗവർണറെ കൊണ്ടുവരികയും ചെയ്തു. കാരണം ഒരു സെക്രട്ടറിയുടെ സ്ഥാനം അവിടുന്ന് തെറിക്കുകയും ചെയ്തു. ഇതിപ്പോ കൊടുക്കൽ വാങ്ങലാണ്. ബി ജെ പിക്കെതിരെ കർശന നടപടിയെടുക്കും എന്ന് പറഞ്ഞ പിണറായി വിജയൻ സർക്കാരാണ്. ബി ജെ പിക്ക് കോൺഗ്രസ് അല്ലാതെ എതിരെ സി പി എം ആണെന്ന് പറഞ്ഞിട്ട് ആ ബി ജെ പിയുടെ ഭാഗത്ത് ഗവർണർ എന്ന് പറയാം, പക്ഷേ ബി ജെ പിയെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവർണറായി മാറി. ആ ഗവർണറെ സാഷ്ടാംഗം വീണ് പ്രണമിച്ചുകൊണ്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഇതൊക്കെ കേരളത്തിൽ നടക്കാത്തൊരു സംഭവം. ശരി, ഓക്കെ, നന്ദി സന്തോഷ് ആ പ്രതികരണത്തിന്. മറ്റൊരു പ്രേക്ഷകൻ പുനലൂരിൽ നിന്നും തമ്പി എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. തമ്പി, ഇവിടെ ഈ ഗവർണറുടെ നിലപാടിനെ ഏത് തരത്തിലാണ് കാണുന്നത്? ഗവർണർ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ സർക്കാർ അതിൽ സ്വീകരിക്കുന്ന നിലപാടും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇവിടെ ഒരു ടോം ആൻഡ് ജെറി കളിയാണോ നടക്കുന്നത്? തീർച്ചയായിട്ടും പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ ശരിയല്ലേ. കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുമ്പം മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഗവർണർ ചെയ്യുന്നു, ഗവർണർ പറയുന്ന മുഖ്യമന്ത്രി ചെയ്തു കൊടുക്കുന്നു. കേരളത്തിൽ കേട്ടിയില്ലാത്ത സംഭവങ്ങളല്ലേ ഇതൊക്കെ നടക്കുന്നത്. ഇവിടെ എന്ത് ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്? ഇപ്പൊ ഗവർണറെ പോയി കാലു പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഗവർണർ അത് ഇപ്പൊ ഇന്നല്ലെങ്കിലും നാളെ അത് നിയമസഭയിൽ നിന്നും അത് വായിക്കേണ്ടതാണ്.
പിന്നെ കെ കെ ബാലൻ തന്നെ പറയുന്ന ഈ ഗവർണർ ഇത് സ്ഥിരം ഒരു പല്ലവി നടത്തുന്ന ഒരു പാർട്ടിയാ, ഞാൻ ഇതിനു മുമ്പ് കേക്ക് കൊണ്ട് കൊടുത്ത് പിന്നെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്, പുള്ളി അതായും ഇത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഇവിടെ എന്ത് ജനാധിപത്യം, എന്ത് ജനങ്ങളോടുള്ള ഇവര് തങ്ങളിലുള്ള ഒരു ഗിമ്മിക്കല്ലേ ഇത് നടക്കുന്നത്. അല്ലാതെ കണ്ട് ജനങ്ങൾക്കൊരു പ്രയോജനകരമായിട്ടോ അല്ലെങ്കിൽ ഇതെന്താണ്? ഗവർണർ എന്ന് പറയും മുഖ്യമന്ത്രി എന്ന്, മുഖ്യമന്ത്രി പറയും ഗവർണർ കേൾക്കും, അപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങൽ തന്നെ ഇത് തന്നെ ഇവിടെ നടക്കുന്നത്. ശരി, നന്ദി ശ്രീതമ്പി പ്രതികരിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും രവീന്ദ്രൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ രവീന്ദ്രൻ, ഈ കാര്യങ്ങളും ഈ കാഴ്ചകളും ഈ വാദപ്രതിവാദങ്ങളും എല്ലാം നമ്മൾ കാണുമ്പോൾ ആരാണ് കബളിപ്പിക്കപ്പെടുന്നത് എന്ന് ഒരു സംശയം. സാറേ, നമ്മളെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഓരോ കാലഘട്ടത്തിൽ കേരളത്തിൽ നമ്മൾ അറിഞ്ഞിരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴേക്കും ഒരാൾ ഇങ്ങോട്ട് വരുന്നു, തെരഞ്ഞെടുപ്പ് നടത്തുന്നു, തിരിച്ചു പോകുന്നു. പക്ഷെ നമ്മൾ ടി എൻ ശേഷം വന്ന പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണെന്നുള്ള അതിന്റെ വില എന്നാണ് ഈ കേരള ജനം മനസ്സിലാക്കുന്നത്? അതുവരെ ഈ നേതാക്കന്മാർ, ഈ മാറി വരുന്ന രണ്ട് ഭരണത്തിന്റെ നേതാക്കന്മാർ നമ്മളെ കൗളിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വിലയിൽ എന്ന് പറഞ്ഞു. ടീം ശേഷം വന്നാൽ പിന്നെയാണ് നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗവർണർ ഇന്നലെ വരെ നമ്മൾ മനസ്സിലാക്കി ഒരു ഗവർണർക്ക് ഈ പറയുന്ന പദവി ഒന്നുമില്ല, ഇവന്മാർ രണ്ടു കൂട്ടരും കൂടെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പക്ഷെ ഗവർണറാണ് അതിന്റെ അധികാരമുണ്ട്, അതിയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആർക്കും അങ്ങനെയൊന്നും സാധിക്കില്ല. അതാണ് ഈ പുള്ളി ഇപ്പൊ തെളിയിച്ച് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഈ ഇവിടെ ഈ കാലെ കൈയായിട്ട് തലയിട്ട് ഇവമാരി ഇതാ ഇവമാരി ഈ നാട് മുഴുവൻ മുടിഞ്ഞു പോയത്, എല്ലായിടത്തും ഇത് തന്നെ മുടിഞ്ഞു പോയത്. ഇവമാർക്ക് ഒരു അടിസ്ഥാനമില്ല, എന്താ പറയുന്നത് എന്നാ പറയുന്നത് എന്നൊരു അടിസ്ഥാനമില്ല. മുൾമുനയിൽ നിർത്തി കാര്യം സാധിച്ചു മുൾമുനയിൽ നിർത്തിയിട്ടില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖ്യമന്ത്രിയും ഗവർണറും പറഞ്ഞപ്പോ അതിനകത്ത് സത്യസന്ധമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയാനുള്ള അവകാശം മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലായോണ്ടല്ലേ ഇത് ചെയ്തത്. അല്ലാതെ ഇവര് പറയുന്നല്ലോ, പിന്നെ സി പി ഐയുടെ കാനരാജേന്ദ്രൻ പറയുന്നത്, കാനരാജേന്ദ്രൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്, പുള്ളിക്ക് ഈ പറയുന്ന വിലയൊന്നും ഇല്ല. അഞ്ചാറ് എം എൽ എമാർ എങ്ങനെ ഉണ്ടായത് ഈ വൈകി, അടുത്ത പ്രാവശ്യം അതും ഉണ്ടായിട്ടില്ല. നന്ദി ശ്രീ രവീന്ദ്രൻ പ്രതികരിച്ചതിന്. ജോയ് എന്ന പ്രശ്നമാണ് ചേരുന്നത്. ശ്രീ ജോയ്, ഈ വിഷയത്തിൽ താങ്കൾ ഏതുതരത്തിലാണ് വിശകലനം നടത്തുന്നത്? പ്രത്യേകിച്ചും ഇവിടെ ഇപ്പോൾ വെളിയാടായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, നയപ്രഖ്യാപനം നടന്നു, പാതി വായിച്ചു, കുറേ ഭാഗങ്ങൾ വിട്ട് കളഞ്ഞു, അങ്ങനെ പ്രതിപക്ഷത്തോട് ക്ഷുഭിതനായി, പ്രതിപക്ഷം തിരിച്ച് മറുപടി പറയുന്നു, ഇവിടെ ഒരു ഒത്തുകളി നടക്കുകയാണ്, അങ്ങനെ എല്ലാം കാര്യങ്ങൾ പോവുകയാണ്. ഇതിൽ അവസാനം ശക്തിയാവുന്നത് കോൺഗ്രസ് ആയിരിക്കും. കാരണം പറഞ്ഞതാണ്, ഇതിനെ എങ്ങനെ നേരിടണമെന്നും ഗവർണറുമായിട്ട് എങ്ങനെ ഒത്തുകളിച്ച് സമയാസമയങ്ങളിൽ മുന്നേറണമെന്നുള്ളത് സി പി എമ്മിന് നല്ലപോലെ അറിയാം. ഇതിർക്കും സി പി എമ്മിന് വേണ്ടി കുറെ സപ്പോർട്ട് പിടിച്ച് നടക്കും, ആര് ഇതിന്റെ വാല് പിടിച്ചിട്ട് ഈ വി ഡി സതീശനും ഒക്കെ നടക്കും. കാര്യം നേടുമ്പം ആര് സി പി എം നേടും, അതിനുള്ള ബുദ്ധി പിണറായി വിജയനുണ്ട്. ഈ കോൺഗ്രസിന് ബുദ്ധിയില്ല, അതാണ് ഈ പ്രശ്നം. ഇതെങ്ങനെ ഏത് ഭാഗത്തും നിൽക്കണം, എങ്ങനെ നിൽക്കണം, എപ്പോ തോന്നും. മറ്റേ പൗരത്വ വിഷയത്തിന്റെ കാര്യം പറഞ്ഞവരെ അന്ന് പിണറായി വിജയന്റെ പുറകെ പോയി രമേശ് ചെന്നിത്തല ഇരുന്നു, അവസാനം രമേശ് ചെന്നിത്തല ശക്തിയായി. ഇത് തന്നെ ഇവിടെയും സംഭവിക്കും. ഇത് ഗവർണറും പിണറായി വിജയനും ഒന്നാവും, ഇവര് ശക്തിയാവും, ഉറപ്പായിട്ടും ശക്തിയാവും. അതാണ് സംഭവിക്കാൻ പോണേ. ശരി, ഓക്കെ, നന്ദി ശ്രീ ജോയ് പ്രതികരിച്ചതിന്. ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ. ശ്രീ രാധാകൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ റോഡുവിൽ പറഞ്ഞതുപോലെ, പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടിയതുപോലെ, ആരാണ് ഇവിടെ ഏത് തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്? ഇതിനു മുമ്പും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടല്ലോ, ഇതിനു മുന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പിന്നെ അത് ഏത് വഴിയിലൂടെയാണ് പോയത് നമ്മൾ കണ്ടു, ഇന്നിപ്പോൾ നയപ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ സി പി എമ്മിനുള്ള അമർഷമുണ്ട്, അത് എ കെ ബാലൻ അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പോർമുഖം ഇവിടെ അവസാനിക്കുന്നു എന്ന് കരുതുന്നുണ്ടോ? പ്രതിപക്ഷം ശക്തമായി മുന്നോട്ട് വരികയാണ് ഇക്കാര്യത്തിൽ, ഗവർണർ സി പി എം ഒത്തുകളി നടക്കുന്നു എന്നുള്ളതാണ്. കേൾക്കാമോ? അദ്ദേഹം ടെലിഫോണിൽ ഇല്ല. കോഴിക്കോട് നിന്ന് ചന്ദ്രൻ എന്ന പ്രശ്നത്തിലേക്ക്. ശ്രീ ചന്ദ്രൻ, താങ്കൾക്ക് പറയാം. ഇത് കൊടുക്കൽ വാങ്ങലാണ് സാർ. ഇത് കൊടുക്കൽ വാങ്ങലും എല്ലാം ഉണ്ടല്ലോ. അയാൾക്ക് വേണ്ടത് അയാൾക്ക് ആർക്കൊക്കെ ആർക്കൊക്കെ പണി കൊടുക്കണം, പണി കൊടുക്കണ്ട, അവർക്കൊക്കെ പണി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇവരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തെല്ലാം സി പി എമ്മിന് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുക്കണം, അതും ചെയ്തു കൊടുക്കുക. അങ്ങനെ കൊടുക്കൽ വാങ്ങലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് നോക്കിയ ഒറ്റ നോട്ടത്തിൽ തന്നെ പേപ്പർ വായിക്കണ എല്ലാവർക്കും മനസ്സിലാവും, ടി വി കാണുന്നവർക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് എന്താപ്പം നടന്നുകൊണ്ടിരിക്കണെന്ന്. ഭയങ്കര ഇയാളം എന്തായിരുന്നു ഈ ഗവർണറെ വർത്തമാനവും ഇതൊക്കെ. ആരെങ്കിലും പബ്ലിക് ഒന്നും പറഞ്ഞിട്ടല്ല, അയാൾ സ്വന്തമായിട്ട് പറയല്ലേ. എന്നിട്ട് പിന്നീട് എന്തായി എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നില്ലേ? ശരിക്ക്
ഇത് എല്ലാവർക്കും നമ്മൾക്ക് മനസ്സിലാകുന്നില്ല ഇത് വെറുതും കൊടുക്കൽ വാങ്ങലാണ് എന്നുള്ളതിന് എന്തൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നേടാം എന്നുള്ളത് അയാൾ നല്ല പഠിച്ച രാഷ്ട്രീയ കള്ളനാണ് അയാൾ. അയാൾക്ക് പല സ്ഥാനത്തിലും വർക്ക് ചെയ്തിട്ട് അയാൾക്ക് അറിയാം. അയാൾ കോൺഗ്രസ്, ജനതാദളെ, പിന്നെ ബി ജെ പി, പിന്നെ കാശിറാമിന്റെ പാർട്ടി, എല്ലാ പാർട്ടിയിലും പോയിട്ടുള്ള നല്ല വിവരമുള്ള മനുഷ്യനാണ്. അയാൾക്ക് നല്ല ഉണ്ടല്ല, എങ്ങനെ അച്യുതാനന്ദന്റെ ഭാഷ പറഞ്ഞ നാല് മണി ശരിയാക്കി എടുക്കാം എന്നുള്ളത് അയാൾക്ക് അറിയാന്നുള്ള മാതിരിയാണ് അയാളത്. അത്രയും ബുദ്ധി ഉണ്ട് അയാൾക്ക്, കളിക്കാനുള്ളതായ ബുദ്ധിയുണ്ട്. ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യണം, ആർക്കൊക്കെ ചെയ്യണ്ട, ഇതെല്ലാം അയാൾക്കറിയാം. ശ്രീ ചന്ദ്രൻ, പിണറായി ചാത്തനൂരിൽ നിന്നും രാധാകൃഷ്ണൻ പ്രശ്നം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? എന്താണ് തങ്ങളുടെ പ്രതികരണം? ഇവിടെ ഗവർണർ സർക്കാർ ഒത്തുകളി നടക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്, അങ്ങനെ കാണുന്നുണ്ടോ? പക്ഷേ ഈ വഴങ്ങിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, കാരണം അത്തരത്തിലാണ് കാര്യങ്ങൾ പോയതും ഒടുവിൽ നയപ്രഖ്യാപന പ്രസംഗമെല്ലാം നടന്നതും. ഇനി വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ സി പി എം മുന്നോട്ട് പോകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ ശക്തമായ ഇക്കാര്യങ്ങളിലുള്ള ശക്തമായ വാദങ്ങൾ മുന്നോട്ട് വെക്കാൻ സി പി എം നേതാക്കൾ മുന്നിലേക്ക് വരും എന്ന് കരുതുന്നുണ്ടോ? നോക്കൂ, നമ്മളിതിൽ ഒരു കാവലായ പ്രശ്നമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നതിൽ ഏറ്റവും തീവ്രമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ആ ഗവൺമെന്റിന്റെ നോമിനി ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഗവർണർ. നമുക്കറിയാമല്ലോ, രാജ്യത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിൽ സാങ്കേതികമായി പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ പരമോന്നത പദവിയിൽ ഇരിക്കുന്ന ആളാണ് ഗവർണർ. പക്ഷേ പരമോന്നത പദവി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, രാഷ്ട്രീയക്കാരാണ് ഇവർ രണ്ടുപേരെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ വളരെ തീവ്രമായിട്ടുള്ള നിലപാടുകളുള്ള ഒരു ഗവൺമെന്റിന്റെ നോമിനി ആയിട്ടുള്ള ഗവർണർ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചെകുത്താനും കടലിനും അടുത്ത് ഇടയ്ക്കെന്ന് പറഞ്ഞ കണക്കാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടുകൾക്കനുസരിച്ച് നിൽക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രണം വരുന്നു. കേന്ദ്രത്തിന്റെ നിലപാടുകളെയും അംഗീകരിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങളെയും, അതുകൊണ്ടാണല്ലോ ഈ താങ്കൾ പറയുന്ന കാര്യങ്ങൾ അതിനൊപ്പം ഈ കാര്യം നേടാൻ വേണ്ടി അല്ലേ ഇത്തരം കാര്യങ്ങൾ? തീർച്ചയായിട്ടും അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനം നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ കേരള പിറവിയെ ആദ്യമായിട്ടാണ് ഗവർണറുടെ ഓഫീസിൽ ഒരു പേഴ്സണൽ സ്റ്റാഫ് വിവാദം വരുന്നത്. അത് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ നമ്മുടെ സിവിൽ സർവീസ് മേഖലയിൽ, നമ്മുടെ കേരളത്തിലുള്ള സിവിൽ സർവീസ് മേഖലയിൽ ഏറ്റവും സൗമ്യ സാന്നിധ്യമാണ് ജ്യോതിലാല്. ഞങ്ങളുടെ ജാതിനൂക്കാരൻ കൂടിയാണ് കേട്ടോ, ഞങ്ങൾ അഭിമാനിക്കുന്ന ആളാണ്. ഞങ്ങളുടെ പുതു തലമുറയൊക്കെ വളരെ അഭിമാനത്തോടെ കാണുന്ന ആളാണ് ജാത്തന്നൂർക്കാരനായ ജ്യോതിലാല്. അദ്ദേഹം നൂറുകണക്കിന് സിവിൽ സർവീസുകാരുണ്ടെങ്കിലും അതിൽ സൗമ്യ സാന്നിധ്യമാണ്. അദ്ദേഹത്തിന് ഇതിലും വലിയ പദവി ഈ ഗവൺമെന്റ് കൊടുക്കും. തൽക്കാലം ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ തലവെട്ടി വെള്ളിത്താളത്തിൽ വെച്ചു കൊടുത്തു. നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു. തൃശ്ശൂരിൽ നിന്നും ജോസഫ് എന്ന പ്രശ്നമാണ് ചേരുന്നത്. ശ്രീ ജോസഫ്, ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം ഏത് തരത്തിലാണ്? നമ്മുടെ ആരിഫ് അബ്ദുള്ളക്കുട്ടി അല്ല, ആരിഫ് ഖാൻ എന്തായാലും വല്ല ശാഖയില് പോകും ഈ പണി കഴിഞ്ഞാൽ തോന്നുന്നു. ഈ അദ്ദേഹത്തിനെ ഇപ്പൊ എടുക്കുന്ന എന്ത് കാര്യമുള്ളത്? അദ്ദേഹം ഒപ്പിട്ടേണ്ടി വരും രണ്ടാമതായിട്ട് കഴിഞ്ഞാല്, വേറെ യാതൊരു കാര്യമില്ല. പിന്നെ പിണറായി വിജയൻ രാഷ്ട്രീയക്കാരൻ പറഞ്ഞ് സ്വാസ്ഥ്യം തന്നെ പോയി കാല് പിടിക്കുന്ന ആളെന്നും പറയണ്ടായിരുന്നു. ഇന്നലെ ഉറച്ചു വെക്കുന്ന ആൾക്കാർ. പിന്നെ ഇദ്ദേഹത്തിന് എത്ര സ്റ്റാഫ് ഉണ്ട്, അവർക്ക് എത്ര കാശ് കൊടുക്കുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. അദ്ദേഹം പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് നടത്തി. അദ്ദേഹത്തിന്റെ ഗവർണർ പോസ്റ്റിംഗ് തന്നെ പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് അല്ലേ? ഇദ്ദേഹം തന്നെ പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് അല്ലേ? പിന്നെ എന്തിനാ അദ്ദേഹം മറ്റുള്ളവർ പൊളിറ്റിക്കൽ പോസ്റ്റിംഗിനെ പറ്റി കുറ്റം പറയാനുള്ള അവകാശം എന്താ അദ്ദേഹത്തിനുള്ളത്? ഏതായാലും അദ്ദേഹം രണ്ടുമുക്ക് ശാഖയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ പണി കഴിഞ്ഞാൽ. ശരി, ഓക്കെ, നന്ദി ജോസഫ് പ്രതികരിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് ജയകുമാർ എന്ന പ്രശ്നമാണ്. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം കാണുന്നത്? കാരണം കഴിഞ്ഞ ഇന്നലെ വൈകുന്നേരം മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ നയപ്രഖ്യാപന പ്രസംഗവും കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ നിലപാട് സംബന്ധിച്ചും നിരവധി പ്രതികരണങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങളെ താങ്കൾ ഈ തരത്തിലാണ് വിലയിരുത്തുന്നത്? ജനങ്ങളെ വിദ്യകളാക്കുന്ന ഒരു ഗവർണറും ഒരു സർക്കാരും. കാരണം നിങ്ങൾ നേരത്തെ ഉള്ള ഒരു ഇത് പരിശോധിച്ചാല് ഒന്നാം പിണറായി സർക്കാരിന്റെ 15-18 മാസ കാലയളവില് കേന്ദ്രമന്ത്രി മുരളീധരനും അമിത്ഷായും മറ്റുള്ള മന്ത്രിമാരും എല്ലാം കൊച്ചിയിലും അവിടെ ഇവിടെയും വന്ന് ഈ സർക്കാരിനെ പിരിച്ചുവിടണം, കൊലയാളി സർക്കാരാണ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങ് അറ്റം വരെ വരേണ്ടിയിരുന്ന ഒരു സർക്കാരാണ് ഈ കേരളത്തിലുള്ളത്. അതിന് ശേഷം, ആ 18 മാസത്തിന് ശേഷം ഇവിടെ എന്തെങ്കിലും അവർ മിണ്ടിയിട്ടുണ്ടോ? അവരുടെ കാര്യം ഇവർ നടത്തുന്നു, ഇവരുടെ കാര്യം അവർ നടത്തുന്നു, ജനങ്ങളെ വിദ്യകളാക്കുന്നു.
സാറേ, ഞാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ഈ രാജ്ഭവനില് സൂപ്പർവൈസറായിട്ട് പല പ്രാവശ്യം എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ സാഹചര്യം ഉണ്ടായി. എന്തെല്ലാം ആഡംബരങ്ങളാണ് അതിനകത്തുള്ളത്, എന്തുമാത്രം കാശാണ് ചെലവാക്കുന്നത് ഇതിനകത്ത്, എന്തെല്ലാം പൂന്തോട്ടം മാന്തോട്ടം ഇങ്ങനെ വേണ്ടതെല്ലാം. ഞാൻ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ബെഡ്റൂം വരെ പോയി പല ഇതിനും എനിക്ക് ഇദ്ദേഹത്തിന്റെ എല്ലാം മുമ്പുള്ള ഗവർണർമാരെ സൂപ്പർവൈസിംഗ് ടീമിനെ വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്ത് ആഡംബരാ സാർ, ഇങ്ങനെ ഒരു ഗവർണർ ഈ പാവങ്ങളെ ഈ പൈസ കൊണ്ട് എന്തിനിങ്ങനെ ഒരു ആഡംബരം നടത്തുന്നു? അയാൾക്ക് വേണ്ട എല്ലാം ഇവിടുന്ന് സർക്കാർ ചെയ്തു കൊടുക്കുന്നു. പ്രതിപക്ഷം എന്തെന്നും പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കും, എന്നിട്ട് പ്രതിപക്ഷത്തിനെ കുറ്റം പറയാം. ഇവർ ഒറ്റ അഡ്ജസ്റ്റ്മെന്റാണ്, ആദ്യം മുതൽ ഒറ്റ അഡ്ജസ്റ്റ്മെന്റ്. ഇന്ന് വരെ സാർ ഈ 18 മാസം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 18 മാസം കഴിഞ്ഞ ജിതിൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു പാലക്കാട് എന്ന. ജിതിൻ, ഈ പോരിനെ ഏത് തരത്തിലാണ് താങ്കൾ വിശകലനം ചെയ്യുന്നത്? ഈ ഇത് ഇനിയും തുടരുമോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. പ്രതിപക്ഷ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. വി ഡി സതീശന്റെ പ്രതികരണം അത്തരത്തിലാണ്. ഭരണപക്ഷവും സി പി എമ്മും ഇന്ന് എ കെ ബാലന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ? കാരണം ഈ കുറേ നാളായി ഇങ്ങനെ ഈ ഗവർണർ സർക്കാർ തലത്തിലുള്ള ചർച്ചകളും പല കാര്യങ്ങളിലുമുള്ള ഗവർണറുടെ മറുപടിയും അദ്ദേഹം സ്വീകരിക്കുന്ന ചില നിലപാടുകളും വഴങ്ങലുകളും എല്ലാം, അതായത് ഇപ്പോൾ നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനെ നമ്മളിപ്പോൾ ഗവർണറെ സംബന്ധിച്ചാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയം മാറ്റി വയ്ക്കുക. നമുക്ക് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, വസ്തുതകൾ എന്താണ് നമ്മൾ കേൾക്കുന്നത്, രാഷ്ട്രീയം മാറ്റി വയ്ക്കുക. അദ്ദേഹം എന്തൊക്കെ വസ്തുതകൾ പറഞ്ഞു, അതിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുത എന്താണ്? കണ്ണൂർ വി സി ആയാലും ശരി, പേഴ്സണൽ സ്റ്റാഫ് ആയാലും ശരി, എല്ലാ കാര്യങ്ങളും പറയുന്നൊരു വസ്തുതയുണ്ട്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നോക്കും ലോകായുക്ത ഏറ്റവും അവസാനം അത് ആ കാര്യത്തിൽ അദ്ദേഹം അവസാനം അത് ഒപ്പിടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അദ്ദേഹം, കാരണം അത് ഭരണഘടനാ ബാധ്യതയായിരുന്നു. പക്ഷെ ആ വിഷയങ്ങൾ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്കാണ് ആവശ്യം ഉന്നയിക്കുന്നത്. അപ്പൊ അതൊരു നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ഒരു ജനകീയ ഗവർണർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം അദ്ദേഹത്തിനെ പറ്റാത്ത, അദ്ദേഹത്തിനെ കൊണ്ട് കഴിയാത്ത കാരണം അത് ജനങ്ങളുടെ ഇടയിലേക്ക് ചോദ്യമായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയാണോ ഇത്തരം ജനകീയനാകേണ്ടതെന്നുള്ള ഒരു ചോദ്യം. അതായത് സർക്കാരിന്റെ സർക്കാർ ആ രീതി അദ്ദേഹത്തെയും ബഹുമാനിക്കണം. ഗവർണർ പോസ്റ്റ് എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഏതോ ചർച്ചയിൽ പറഞ്ഞു ഞങ്ങൾ ഗവർണർ പോസ്റ്റ് അംഗീകരിക്കുന്നില്ല എന്ന് ഇടയ്ക്ക് ഏതോ ഏതോ ഒരു ചാനൽ ചർച്ച ചെയ്തോ സി പി എം നേതാവ് പറഞ്ഞു കേട്ടു. പക്ഷെ നമ്മൾ ഗവർണർ, നമ്മുടെ ഭരണകൂടം, നമ്മൾ സംവിധാനമുണ്ട് ഗവർണർ എന്ന് പറഞ്ഞ് ഒരു ഭരണഘടനാ സ്ഥാപനം, അത് നമ്മൾ അംഗീകരിക്കണം. അതിനെ അംഗീകരിക്കാതിരിക്കുമ്പോഴാണ് ഡിസ്പ്യൂട്ട്സ് വരുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഭരണഘടന, പക്ഷെ നമ്മൾ നോക്കും ആ ലോകായുക്ത കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കി, നമ്മൾ ജനങ്ങളെ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന എന്തിനാണ്? നമ്മളെ ഭരിക്കാൻ. അവർ ചെയ്യുന്ന അഴിമതികൾ കണ്ടെത്തും കൂടെ വേണം. ആ ഒരു വിഷയം നോക്കി എത്ര ഗൗരവമാണ്. ആ വിഷയങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ വെറുതെ ഗവർണറായിട്ട് തല്ലുകൂടി ആ വിഷയങ്ങളിൽ നിന്ന് നോക്കി. ഇന്ന് നിയമസഭയിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്തായിരുന്നു? ലോകായുക്തയായിരുന്നു. കാരണം അതാണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം. അത് ചർച്ച ചെയ്യാതെ ഇപ്പൊ വെറുതെ ഒരു ഗവർണർ പോരുണ്ടാക്കി ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. അതിന് വ്യക്തമായിട്ട് ഒരു മാധ്യമ ഗൂഢാലോചന ഉണ്ടെന്ന് പൊതുജനം സംശയിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ജനപ്രിയനായി മാറിക്കഴിഞ്ഞു. ശരി, ഓക്കെ, നന്ദി ജിതിൻ താങ്കളുടെ പ്രതികരണത്തിന്. മറ്റു പ്രേക്ഷകരിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുന്നു. പ്രേക്ഷകരിലേക്ക് വീണ്ടും ചാത്തന്നൂരിൽ നിന്നും അശോകൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. അശോകൻ, സ്വാഗതം. ഇവിടെ ഈ ഗവർണറുടെ ഉപാധികൾക്ക് വീണ്ടും വീണ്ടും വഴങ്ങുകയാണ് സർക്കാർ, എന്തുകൊണ്ടാകാം എന്നാണ് താങ്കൾ കരുതുന്നത്? ഗവൺമെന്റ് പിന്നെ പിണറായി സർക്കാർ ഗവൺമെന്റിന്റെ ഇതിന് വഴങ്ങിയിട്ടില്ല. അത് കാര്യങ്ങൾ അങ്ങ് എവിടെത്തോളം എത്തുന്നുണ്ട് എന്ന് പിണറായി സർക്കാരിന് അറിയാം. പിണറായി സർക്കാരിന് ശശവൻ തുടരാം, കേൾക്കുന്നുണ്ട്? അറിയാം. അതിന് വേണ്ടിയിട്ടില് പിണറായി സർക്കാർ ഓരോ കാര്യങ്ങളും അതിന്റെ ഘട്ടം ഘട്ടമായിട്ട് അറിയാം. പിന്നെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എല്ലാ കഴിവും എല്ലാ ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. ശരി, ഓക്കെ, നന്ദി ശ്രീ അശോകൻ പ്രതികരിച്ചതിന്. മഞ്ചരിൽ നിന്നും മുഹമ്മദ് ചേരുന്നു. മുഹമ്മദ്, എങ്ങനെയാണ് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത്? മഞ്ചേരി. പിന്നെ സാറേ പറയൂ. സാറേ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആ ഈ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറഞ്ഞ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇല്ല കാലം തൊട്ടുണ്ട് ഇല്ല സാറേ അല്ലേ? അതെ അതെ അതെ, പറയാം. അതെ, അപ്പൊ അതില് നയപ്രഖ്യാപന പ്രസംഗം നടത്താറ് അതാത് സർക്കാരിന്റെ നിലവാരങ്ങളാണ്, അതാത് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ സാറേ? ആ അപ്പൊ അത് പറയാ, അതില് സർക്കാർ വഴങ്ങി എന്ന് പറഞ്ഞാൽ സർക്കാർ എവിടെ വഴങ്ങിയത് സാറ് പറയും. പിന്നെപ്പോ അവിടെ പറയുന്നതും പിന്നെ എന്തിനാണ് ഒരു ഉദ്യോഗസ്ഥനെ ആ പദവിയിൽ നിന്ന് മാറ്റിയത്? ഉദ്യോഗസ്ഥനെ പദവിയിൽ നിന്ന് മാറ്റുക, അത് ഭരണപരമായ ചില കാര്യങ്ങളാണല്ലോ. അതിപ്പോ സാറിന് ഞാൻ പറഞ്ഞു തരാതെ സാറിന് അറിയാമല്ലോ. അറിയാം, പക്ഷേ
ഇന്നലെ വൈകുന്നേരത്തെ ആ സംഭവ വികാസങ്ങൾ താങ്കൾ കണ്ടതല്ലേ? ആ വൈകുന്നേരത്തെ സംഭവ വികാസങ്ങൾ കണ്ടു. ഇന്ന് നിയമസഭയിൽ ഭരണപക്ഷത്തിന്റെ നിലപാടും താങ്കൾ കണ്ടതല്ലേ? ഭരണപക്ഷത്തിന്റെ നിലപാട് അവരവിടെ സൈലൻസ് ആയിരുന്നു എന്ന് മാത്രം. അപ്പൊ ഇവിടെ വഴങ്ങിയില്ല എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? അതാത് അതാത് ഗവർണർമാർ അതാത് സർക്കാരിന്റെ കാലത്ത് അതാത് നയപ്രഖ്യാപന പ്രസംഗം വായിച്ചേ തീരൂ എന്നതല്ലേ സാറേ വിവരം? ഓക്കെ, ശരി. പക്ഷേ ഇവിടെ സർക്കാരിനെ അനുകൂലിക്കുന്ന പല കാര്യങ്ങൾ പറഞ്ഞിട്ടും കൈയടിക്കുന്ന അടക്കം അല്ലെങ്കിൽ ബെഞ്ചിൽ തട്ടി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അടക്കമുള്ള ഒരു കാര്യങ്ങൾ കണ്ടല്ല. നിസ്സംഗതയായിരുന്നു ഭരണപക്ഷത്ത് പലപ്പോഴും കണ്ടത്. അതുകൊണ്ട് സംശയം കൊണ്ട് ചോദിച്ചു. അതൊരു വലിയൊരു രംഗം സമാധാനപരമായിട്ട് ആക്ക എന്നുള്ളതല്ലേ സാറേ എന്റെ അർത്ഥം? ശരി, ഓക്കെ ഓക്കെ. അതാണ് താങ്കളുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്. നന്ദി പ്രതികരിച്ചതിന്. ദീപു, ക്ഷമിക്കണം, മുജീബ് എന്ന പ്രശ്നമാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. മുജീബ്, താങ്കൾക്ക് പറയാം ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം ഏത് തരത്തിലാണ്? മുജീബ് ടെലിഫോൺ ഇല്ല. രാജഗോപാലൻ ചേരുന്നു. ശ്രീ രാജഗോപാലൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പിന്നെ ഇതിനകത്ത് കീടങ്ങളുടെയോ പിന്നെ അല്ലെങ്കിൽ ഒത്തുതീർപ്പിന്റെ ഒരു വിഷയം ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ ബാധ്യതകളും നിർവഹിക്കാൻ ഓരോ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പിന്നെ ബാധ്യസ്ഥരാണ്. ഗവർണർ യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വിലപേശം നടത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതില് പിണറായി വിജയൻ എന്നുള്ള വ്യക്തി വിട്ടിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പോയി അതിനകത്ത് പിന്നെ ഒത്തുതീർപ്പ് നടത്തി അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവമാണ് അത് സ്വീകരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. തികച്ചും മാതൃകാപരമായ ഒരു പ്രവർത്തനമായിരുന്നു എന്നാണ് ഞാൻ അതിനെ മോദിക്കാറുന്നത്. അതേസമയം ഈ നയപ്രഖ്യാപനം അംഗീകരിക്കാതെ അല്ലെങ്കിൽ ഒപ്പിടാതെ വായിക്കാതെ ഇതുകൊണ്ട് തന്നെ എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും? യഥാർത്ഥത്തിൽ ഒരു വർഷത്തെ പിന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വരവ് ചെലവ് കാര്യങ്ങളെ സംബന്ധിച്ച് കാര്യമായി ചർച്ച ചെയ്യാനുള്ള ധനവിയോഗ ബില്ലടക്കം പിന്നെ പാസാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണെന്നാണ് ഞാൻ എന്നെ കാണുന്നത്. ഇതിനോടുകൂടി അവസാനിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, അത് ഈ വ്യക്തി ഇരിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം ഇരിക്കുന്ന സ്ഥാനത്തെ സംബന്ധിച്ച് അവർക്ക് മതിപ്പുണ്ടാകണം അല്ലെങ്കിൽ ആ സ്ഥാനത്തിന്റെ മഹിമ എന്ത് എന്ന് ഇത് ഞാൻ പറഞ്ഞു. ഇപ്പം ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും അല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇത് വെച്ചാല് കോൺഗ്രസിനെ ഈ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇവര് രണ്ടും തമ്മിൽ അടികൂടും, അടികൂടിച്ച് ഇവർ ഒന്നിക്കും. അപ്പൊ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ്? ആ ശ്രദ്ധ കൊണ്ടുവരുന്നത് വെച്ചാൽ ഇവര് പറഞ്ഞതാണ് ശരി എന്ന് കൊണ്ടുവരും. എന്നിട്ട് ഈ കോൺഗ്രസ് അവിടെ ഒരു പറയുന്നത് തെറ്റായിട്ട് ജനങ്ങളെ കൊണ്ട് വ്യാഖ്യാനിപ്പിക്കുകയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇത് കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായം തന്നെയാണ്. ഇപ്പം അന്ധമായ രാഷ്ട്രീയ ഉണ്ടെങ്കിലും ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ ഈ ജനങ്ങളെ ശ്രദ്ധിക്കണമല്ല, ഇവരെ തെറ്റുകൾ തിരുത്താനല്ല ശ്രമിക്കുന്നത്. ഇത് പിണറായി വിജയനെ പൂജിച്ചിട്ട് എന്താണ് കാര്യം? ഇത് കൊടുക്കൽ വാങ്ങൽ തന്നെയല്ലേ. ഇപ്പം ഗവർണർ ഓഫീസിൽ ഇന്ന് രണ്ട് സ്റ്റാഫിനെ നിയമിച്ചു, കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റാഫിനെ നിയമിച്ചു. ഇതെന്താണ്? പിണറായി വിജയൻ അത് സ്റ്റാഫിനെ നിയമിക്കാൻ ഇതാക്കി കൊടുത്തിട്ടില്ലേ? അതേപോലെ തന്നെ പിന്നെ ഗവർണറിന്റെ ഇതിൽ വന്ന സമയത്ത് ഗവർണർ പറഞ്ഞു ഇപ്പറ സെക്രട്ടറിനെ ഒഴിവാക്കണമെന്ന്. ശരി, ഒഴിവാക്കിയില്ലേ? അപ്പോൾ ഈ പ്രതിപക്ഷം പറയുന്നതാണ് ശരിയെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? അതെ അതെ, പ്രതിപക്ഷം പറയുന്നത് ശരിയാണ്. ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് തുടച്ചു, അതാണ് ഇവരുടെ രണ്ടാമത്. ഓക്കെ, വ്യക്തമാണ് ജിജോ താങ്കളുടെ പ്രതികരണത്തിന്. നന്ദി. ദിനേശ് എന്ന പ്രശ്നങ്ങളിൽ കൂടി, ദിനേശ്, ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം ഏത് തരത്തിൽ? ഇവിടെ ഒരു പോര്, ആ പോരിനിയും തുടരുമോ എന്നുള്ളതാണ് സംശയമായി നിൽക്കുന്നത്. കാരണം പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നുണ്ട്, ഭരണപക്ഷ നേതാക്കളും ഇക്കാര്യത്തിൽ ഒട്ടും സംതൃപ്തരുമല്ല. സാറേ, ഇവിടെ ഒരു കൊടുക്കൽ മേടിക്കൽ സമ്പ്രദായം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഹലോ, കേൾക്കുന്നുണ്ട്? പറയാം. യാതൊരു സംശയമല്ല. പക്ഷെ എക്കാലം കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ഞങ്ങളെപ്പോലുള്ള ഈ പട്ടിണി പാവങ്ങൾ വോട്ട് ചെയ്ത് വിഡ്ഢികളാക്കുന്ന ഒരു സമ്പ്രദായം ഇത് എങ്ങെത്തൂല? പ്രതിപക്ഷം കുറെ കുറച്ചുകൊണ്ടിരിക്കും, ഭരണപക്ഷത്തും നടത്തിക്കൊണ്ടിരിക്കും, ബി ജെ പി സർക്കാർ ആ രൂപത്തിൽ പോവും, അല്ലാതെ വേറെ ഒന്നും വരുന്നില്ല സാർ. അതിൽ ഇതൊരു ചാനലുകൾക്ക് ഒരു ആഘോഷം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ഇവര് കാണുന്നില്ല. ശരി, ഓക്കെ. നന്ദി ദിനേശ് പ്രതികരണത്തിന്. എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പൊതുവേദി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.